മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ് 2023 വിശേഷങ്ങളുമായി നടൻ സുനിൽ സുഗതിയാണ് നമ്മളോട് ഉള്ളത്. നമസ്കാരം. തമിഴിലൊക്കെ കത്തിയിരിക്കുകയാണ്. പോർത്തൊഴിൽ പറഞ്ഞ ആ സിനിമയിൽ ഗംഭീരമായ ഒരു വേഷത്തിലൂടെ വലിയൊരു അപ്രീസിയേഷനാണ് ലഭിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് തമിഴ് ഓഡിയൻസ് എന്നുള്ളൊരു പ്രതികരണം? വളരെ നല്ല പ്രതികരണമാണ്. നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്ത, ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാളികളാണ്. കാരണം മലയാളികൾക്ക് നമ്മളെ കണ്ടൊരു മുഖമുണ്ടല്ലോ, അതായത് വ്യത്യസ്തമായിട്ടുള്ളൊരു സിനിമയാണ്. ആസ് എ ആക്ടർ എനിക്കും വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു റോളായിരുന്നു. അതുപോലെ ആസ്വദിച്ച് ചെയ്യാണ്. ചെയ്തിട്ട് കുറച്ച് കാലമായി, ഇപ്പോൾ ഒരു കൊല്ലം മുമ്പ് ഷൂട്ട് കഴിഞ്ഞാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 1 ഇയർ കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് സിനിമ വരുന്നത്. സിനിമ ഇപ്പോൾ 50 ദിവസം ഇപ്പോൾ പാസ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് സിനിമ. വളരെ സന്തോഷം. ഗംഭീര അഭിപ്രായമായിരുന്നു, കേരളത്തിലും നല്ല അഭിപ്രായമായിരുന്നല്ലോ സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ആ സിനിമ കാണുമ്പോൾ ചിലപ്പം ഇത് നമ്മുടെ സുനിൽ സുഗതിയല്ലേ എന്ന് മലയാളത്തിൽ നിന്ന് പല, കാരണം പല ആൾക്കാർക്കും അറിയത്തില്ല. തീരെ പ്രതീക്ഷയില്ല. പിന്നെ അവർ അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പോലെ അത് തീരെ പുറത്ത് വിട്ടില്ല. ഈവൻ ട്രെയിലറിലോ അല്ലെങ്കിൽ പോസ്റ്ററിലോ ഒന്നും നമ്മുടെ പേരോ നമ്മുടെ ഒന്നും വിഷ്വലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനുണ്ടായിരുന്നു, സന്തോഷ് കീഴാറ്റൂരും ഉണ്ടായിരുന്നു മലയാളത്തിൽ നിന്ന്. പിന്നെ നമ്മുടെ നിഖില വിമല, ഞങ്ങൾ മൂന്നുപേരും മലയാളത്തിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും ഒന്നും അത് ആദ്യമേ പറഞ്ഞായിരുന്നു, അതൊന്നും പുറത്ത് വിടുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അത് വളരെ നന്നായി. അപ്പോൾ ഞാനും ഇപ്പോൾ ഈ സിനിമയ്ക്ക് ഇറങ്ങി ഒടിടിയിൽ വന്നതിന് ശേഷം അതിനെപ്പറ്റി സംസാരിക്കാനും തുടങ്ങിയത്. ഒടിടിയിൽ വരുമ്പോഴായിരിക്കും സോഷ്യൽ മീഡിയ കൂടുതൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. കാരണം അങ്ങനെയുള്ളൂ, ഒടിടിയിൽ വന്നതിന് ശേഷം പിന്നൊരു ചർച്ച ഉണ്ടാവും സോഷ്യൽ മീഡിയയിൽ. അന്നേരമായിരിക്കും ഇഴകേറി പരിശോധിച്ചിട്ടുള്ള ഇന്നത്തെ ഒരു വലിയ വലിയ ചർച്ചകൾ വരും. പക്ഷേ അതിൽ കാര്യമില്ല. സിനിമ എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രത്യേകിച്ച് ഇതേപോലത്തെ ഒരു ത്രില്ലറായിട്ടുള്ള അതിൻ്റെ മ്യൂസിക്കും അതിൻ്റെ വിഷ്വലൊക്കെ തിയേറ്ററിൽ ഇരുന്നിട്ട് ഇത് നമ്മൾ പെടുത്തുന്ന സിനിമയല്ല. അപ്പോൾ നമ്മൾ ഇരുട്ടത്തന്നെ ഇരുന്ന് കാണുന്ന ഒരു ആ കിട്ടുന്ന ഒരു അനുഭവം ഒരിക്കലും നമ്മൾ വീട്ടിലെ ടി വിയിലോ ഹോം തിയേറ്ററിലൊന്നും ഇരുന്ന് കിട്ടുന്നില്ല. അപ്പോൾ ഒരിക്കലും ഇത്തരം സിനിമകൾ മിസ് ചെയ്യരുതെന്നാണ് എനിക്ക് ഒരു ചലച്ചിത്ര പ്രേമി എന്ന നിലയ്ക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമ്മുടെ ഷോയിലേക്ക് വരികയാണെങ്കിൽ ഇത്തവണ സ്കിറ്റ് തന്നെയാണോ? അതെ അതെ, ഞാൻ സ്കിറ്റിലാണ്. അതെ അതെ. എന്താണ് ഇപ്പോഴത്തെ സ്കിറ്റിന്? ഇത് മാവേലിയാണ്. മാവേലി അല്ല, പ്രശ്നം ഉണ്ടാകുന്ന മാവേലിയാണ്. പക്ഷേ എനിക്ക് കുറച്ച് വ്യത്യസ്തമായൊരു വേഷമാണ് ഇതിൽ സ്കിറ്റിലെ. ആ പിന്നെ പ്രേക്ഷകരെ കാണാൻ വേണ്ടി ഇരിക്കുന്നു, നമുക്ക് കൂടുതൽ കാണാൻ പോകുന്ന സ്കിറ്റിനെ പറ്റി പറയണ്ടല്ലോ. അതെ അതെ. പിന്നെ വരാനിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണ്? വരാനിരിക്കുന്ന ഇപ്പോൾ ഞാൻ രണ്ട് സിനിമകളാണ് ചെയ്തേക്കുന്നത്. ഒന്ന് നൌഷാ എന്ന് പറഞ്ഞ സിദ്ദിഖ് സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള അദ്ദേഹം ചെയ്ത പൊറോട്ട് നാടകം എന്ന് പറഞ്ഞിട്ട്, സൈജു കുറുപ്പ് നായകനായിട്ട്. പിന്നെ എം എൻ നിഷാദ് സംവിധാനത്തിൻ്റെ അയ്യര് കണ്ട ദുബായ്, അത് ഉർവശി മുകേഷ് ഏട്ടൻ, ഉർവശി ധ്യാൻ, ഷൈൻ ടോം ചാക്കോ ഒക്കെ അഭിനയിക്കുന്ന ഒരു സിനിമ. ഈ രണ്ട് സിനിമകളാണ് ഇപ്പോൾ പണി കഴിഞ്ഞിട്ടിരിക്കുന്നത്. ശരി, എല്ലാവിധ ആശംസകളും. താങ്ക് യു. മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ്സ് 2023 ഓഗസ്റ്റ് 19-20 ശനിയും ഞായറും മഴവിൽ മനോരമയിൽ.